അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ തിരിച്ചടി നേരിട്ടതോടെ ചൈനീസ് സർക്കാരിന് സ്വന്തം ജനങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടി വരുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ സൈന്യവും പീപ്പിൾ ലിബറേഷൻ ആർമിയും തമ്മിൽ തവാങ്ങിൽ നടന്ന സംഭവം ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇക്കാരണത്താൽ തന്നെ ചൈനയിലെ ജനങ്ങൾക്ക് ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. ഇന്റർനെറ്റിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ കുറ്റപ്പെടുത്തുന്നതും ഷിജിൻപിങ് സർക്കാരിനെ തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുമതി ആവശ്യമാണെന്ന് വിവോ പോലുള്ള ചൈനീസ് മാധ്യമ സൈറ്റുകളിൽ ആളുകൾ പറയുന്നു. അതുകൊണ്ടാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വിദേശ മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതിർത്തി തർക്കങ്ങളെക്കാൾ ചൈനീസ് പൌരന്മാർ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ് കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഇന്ത്യ അനാവശ്യമായി യുദ്ധം ചെയ്യുന്ന രാജ്യമല്ലെന്ന് അവർക്കറിയാം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചാ നിരക്കിലാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ചൈനീസ് പൌരന്മാർ പറയുന്നു. പ്രസിഡന്റ് ഷിജിൻപിങ്ങിനെ പരിഹസിച്ചുകൊണ്ട് ചൈനീസ് മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നുവെന്നും നേതാവ് ഞങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ, ഞങ്ങളത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഗൽവാൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് രാജ്യത്തെ അറിയിക്കാൻ ചൈന കാലതാമസം വരുത്തിയതായും ഉപയോക്താക്കൾ പറയുന്നു. ചൈനയിലെ ജനങ്ങൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ. ചില ചൈനക്കാർ ചൈനയുടെ PLA കുട്ടികളുടെ സൈന്യം എന്ന് വിശേഷിപ്പിച്ചു. അവർക്ക് ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ലെന്നും അവർ അവരുടെ കുടുംബത്തെ പരിപാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ചൈനക്കാർ പറയുന്നു. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണവുമായി ചൈന രംഗത്തെത്തുകയും ചെയ്തു. ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്ന് പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ആക്രമിച്ചെന്നാണ് ചൈനയുടെ ആരോപണം. ഇന്ത്യൻ സൈന്യം നിയമവിരുദ്ധമായി അതിർത്തി കടന്ന് ചൈനീസ് സൈനികരെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് ചൈന ആരോപിക്കുന്നത്. ഇന്ത്യൻ അതിർത്തിയിൽ സ്ഥിതി സുസ്ഥിരമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാങ് വെൻബിൻ പ്രസ്താവന ഇറക്കി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ മലക്കം മറിച്ചിൽ. തവാങ് സംഘർഷത്തിൽ US അടക്കം ഇന്ത്യയെ പിന്തുണച്ച് രംഗത്തെത്തിയതോടെയാണ് ചൈന ഇന്ത്യക്കുമേൽ പഴിചാരി പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ചൈന ഇന്ത്യ അതിർത്തിയിലെ സ്ഥിതി മൊത്തത്തിൽ സുസ്ഥിരമാണെന്നും നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെ അതിർത്തി പ്രശ്നത്തിൽ ഇരുപക്ഷവും തടസ്സമില്ലാത്ത സംഭാഷണം നടത്തിയെന്നും വാങ് വെൻബിൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിർത്തി സംഘർഷത്തിനിടയിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് പെന്റഗൺ പ്രസ് സെക്രട്ടറി പാട്രിക് റൈഡർ പറഞ്ഞത്. ഞങ്ങളുടെ പങ്കാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ തങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കും എന്നുമായിരുന്നു പെന്റഗൺ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.